ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല, കുറച്ച് തിരക്കുകളായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ട്രാവൽ ബ്ലോഗാണ്. ട്രാവൽ ബ്ലോഗൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ നാട്ടിലെ തന്നെ ഒരു അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ ഇന്നത്തേത് ഇവിടുത്തെ വിശേഷങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടാവുന്നതായിരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. അങ്ങനെ നമ്മളിത് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പുള്ളിനോട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ അത് ആ അമ്പലത്തിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് കരണ്ടോട് എന്ന സ്ഥലമാണ്, നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ വീടത്തിനടുത്താണ്. അപ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ് ഈ മഹാവിഷ്ണു ക്ഷേത്രം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ മനസ്സിന് കുളിർമാറുന്നൊരു കാഴ്ചയാണ്. വേറെ ഒന്നുമല്ല, വലിയൊരു ശുദ്ധജല തടാകം അവിടെ ഉണ്ട്. അതിലെ വെള്ളം തെളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കാല് കഴുകിയിട്ടായിരുന്നു അമ്പലത്തിലേക്ക് കയറേണ്ടിയിരുന്നത്. സോ ഞാൻ അതിലേക്ക് കാല് കഴുകാൻ വേണ്ടി ഇറങ്ങുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളത്തിന്. ഈ ഒരു കുളത്തിനെ പറ്റി അവിടെ നിന്ന് ഏട്ടൻ ഇങ്ങനെ നൊസ്റ്റ് പറയണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഏട്ടനൊക്കെ നീന്തൽ പഠിച്ചത് ഇവിടെ നിന്നാണെന്നാണ് ഇങ്ങനെ പറയണ്ടായിരുന്നത്. അവരൊരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞു തന്നു കുട്ടിക്കാലത്ത്. ഈ ഒരു കുളമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കഥകൾ എന്നോട് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ പുറത്ത് നിന്നുള്ളൊരു വ്യൂ ആണിത്. നമ്മൾ അമ്പലത്തിന് എത്തിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതായത് അമ്പലത്തിൻ്റെ ഒരു വ്യൂ ആണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഏട്ടന് പൊട്ട് തൊട്ട് സുന്ദരനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ അമ്പലത്തിലെ ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ വീഡിയോ എടുത്തു. അപ്പോൾ എന്തായാലും ഇവിടം വരെ വരുന്ന സ്ഥിതിക്ക് ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നായിരുന്നു. ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു, എന്നാൽ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് ലവ് യു ഓൾ.